അപ്പോ കഴിഞ്ഞ 58 ദിവസം ഇവിടെ തന്നെയായിരുന്നു ഈ ടെറസ്, അതുപോലെ ആ റൂം. ഇറങ്ങുകയാണ്, സമയമില്ല, നമ്മുടെ ബസ് അവിടെ വെയിറ്റ് ചെയ്യുന്നു. കൊൽക്കത്തയോട് തൽക്കാലം വിട പറയുകയാണ്. അപ്പം ബസ് എത്തിയിട്ടുണ്ട്. അപ്പം ഡ്രീം കേരള ഹോളിഡേയ്സ്. അപ്പോൾ സൈക്കിളെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി കയറുകയാണ്. ഇനി എവിടെ നിർത്തുമെന്നോ ടോയ്ലറ്റ് പരിപാടികളൊക്കെ എവിടെയാണെന്നോ ഒന്നും അറിയില്ല. വളരെ പോസിറ്റീവോടുകൂടി തന്നെ ഞങ്ങൾ തിരിക്കുകയാണ്. നാളെ 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ കേരളം എത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ നിർത്തിയതാണ്. അപ്പം അങ്ങനെ വിശാഖപട്ടണത്ത് ഇന്ന് എത്തിയിരിക്കുകയാണ്. എന്തായാലും നമ്മൾ അതിജീവിക്കും. ഇപ്പൊ അങ്ങനെ വിജയകരമായിട്ട് വാളയാർ എത്തിയിരിക്കുകയാണ്. KSRTC ബസ്സിലേക്കാണ് കയറുന്നത്. ഇപ്പൊ ബസ്സിൽ കയറ്റി നമ്മളെ ചെക്കപ്പിനായിട്ട് കൊണ്ടുപോവാണ്. ചെങ്ങന്നൂർ, ആലപ്പുഴ. അതെ അതെ, ഇവിടുത്തെ ഒഫീഷ്യൽ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഒരു 6 മണിക്കൂർ ഇവിടുന്ന് ട്രാവൽ. അപ്പൊ എന്തായാലും സമയമെടുക്കും അവിടെ എത്താനായിട്ട്. 12 മണിക്കുള്ളിൽ എത്തുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഗവൺമെന്റിന്റെ സജ്ജീകരണം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇത്രയും സംസ്ഥാനങ്ങൾ ഞാൻ പല പ്രാവശ്യം ഞാനത് സൂചിപ്പിച്ചു, എന്നാലും നമുക്കത് എടുത്തു പറയേണ്ട കാരണം എന്ന് പറഞ്ഞാല് ജീവൻ പണയപ്പെടുത്തിയാണ് ഈ പോലീസുകാരാണെങ്കിലും ഈ ആരോഗ്യ പ്രവർത്തകരാണെങ്കിലും അവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. വളരെ വളരെ പൊളൈറ്റ് ആയിട്ട് തന്നെയാണ് അവരെല്ലാവരും നമുക്ക് ചെയ്തത്. ഞാൻ പറയില്ല, 18-ാം തീയതി വന്ന ആൾക്കാരെ നമുക്ക് കയറ്റി വിടുമെന്ന് പറഞ്ഞില്ല. അവരെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ മാറ്റി നിർത്തിയെടുത്ത് നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരികയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചപ്പോഴത്തേക്കും അവർ ആ സാർവാദന്റെ മനസ്സലിഞ്ഞിട്ടായിരിക്കണം അവർ ഹെൽപ്പ് ഡെസ്കിലേക്ക് വിളിച്ച് ചോദിച്ച്. പുള്ളി തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെല്ലാം അറേഞ്ച്മെന്റ് ചെയ്തു വന്നു. അപ്പം അങ്ങനെ അവരെയും കയറ്റി വിട്ടു, അവരെല്ലാവരും അവിടെ വന്നു. നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെയും അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും പോലീസുകാരുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും അവരെയും കൂടി മനസ്സിലാക്കി നമ്മളത് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് രോഗമില്ലായിരിക്കാം, ഞാൻ ഒന്നുകൂടി പറയണം, നമുക്ക് രോഗമില്ലായിരിക്കാം, പക്ഷേ നമ്മളിൽ നിന്ന് വേറൊരാൾക്ക് പകരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഒപ്പം തന്നെ ഗവൺമെൻറ് അതിനാണ് ഇത്രയും മുൻകരുതൽ എടുക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്ന് ഞങ്ങളുടെ ചെക്കപ്പ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയൊക്കെ അവിടുത്തെ സജ്ജീകരണം, ഇനി ഞങ്ങളുടെ നാട്ടിലെ ചെങ്ങന്നൂർ അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിലെ സജ്ജീകരണങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ, 12 മണി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുറേ നാളത്തെ യാത്രയ്ക്കും പരിപാടികൾക്കുമൊക്കെ ശേഷം തിരിച്ച് നാട്ടിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പം ഇനി എത്ര നാളത്തേക്ക് കാണാം. ഇന്ന് പുറത്തു കൊടുക്കണമെന്ന് ഒഴിച്ചു തന്നെ ഇതെന്ത് ഇങ്ങനെ ചടങ്ങുണ്ടോ? കുളിപ്പിച്ചിട്ട് കേറ്റണോന്ന് എന്ത് തോന്നി അതിട്ടേക്കുന്നേ? ഇന്ന് പപ്പായും കൂടി ഒഴിക്കാറില്ലേ? പപ്പ വന്നല്ലോ, പക്ഷെ എന്റെ പുറത്ത് മാത്രമേ വീണിട്ടുള്ളൂ, ഫ്രണ്ട് ഒന്നും ആയിട്ടില്ല. ഓക്കെ ഓക്കെ, അങ്ങനെ ആവട്ടെ. അപ്പോൾ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കൊൽക്കത്തയിൽ നിന്നുള്ള ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വാളയാറ് നമ്മുടെ ഗവൺമെന്റ് ഒരുക്കി വെച്ചേക്കുന്ന സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എൻ്റെ ഭക്ഷണ രീതികളിലേക്കും അതിൻ്റെ കാഴ്ചകളും, അതുപോലെ തന്നെ ഇവിടുന്ന് ഞാൻ നേരെ ഗവൺമെൻറ് ആശുപത്രിയിലേക്കാണ് പോകുന്നത്. വന്നു കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് വന്നത് ശനിയാഴ്ച 16-ാം തീയതി രാത്രിയാണ് ഇവിടെ എത്തിയത്, വെളുപ്പിനെയായി. അപ്പോൾ അതുകൊണ്ട് ചെക്കപ്പ് കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾ നേരെ വീട്ടിലേക്ക് പൊക്കോ. അതിനുശേഷം 2 ദിവസം നിരീക്ഷണത്തിലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ന് ഗവൺമെൻറ് സാധാരണ ആംബുലൻസ് വിട്ടിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്ന. എന്തെങ്കിലും പനിയോ അസ്വസ്ഥതയുള്ള ഒരു ദിവസം തന്നെ 3-4 പ്രാവശ്യമൊക്കെയാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സും അതുപോലെ തന്നെ ആരോഗ്യ ഉദ്യോഗസ്ഥരും പഞ്ചായത്തിൽ നിന്നും ഹെൽത്തിൽ നിന്നും ഒക്കെ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അത്രയും കെയർ ചെയ്യുന്നു ഉണ്ടെന്നുള്ളതാണ് കാര്യം. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ പകർച്ചവ്യാധി വരാതെ ഗവൺമെൻറ്റിന് ഇത്രയും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ല എന്നറിഞ്ഞ ശേഷം ഇപ്പം എന്നെ നേരെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ചെല്ലാനായിട്ട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം സ്വന്തം വണ്ടി തന്നെയാണ് പോകുന്നത്, കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ, ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഭക്ഷണ രീതികളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നല്ല പേരയ്ക്ക, നാടൻ പേരയ്ക്ക, അതുപോലെ തന്നെ മാങ്ങ. ഇത് കുക്കുംബറും നെല്ലിക്കയും കൂടി അടിച്ചിട്ടുള്ള ജ്യൂസാണ്. പിന്നെ കേരളം തമിഴ്നാട് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തൊരു സാധനമാണ് നമ്മുടെ ഏത്തപ്പഴം. ഇത് സത്യം പറഞ്ഞ യാത്ര ചെയ്തിട്ട് പിന്നെ കിട്ടിയിട്ടേ ഇല്ല. അവിടെ എല്ലാം റോബസ്റ്റ് പോലത്തെ പഴമാണല്ലോ നമുക്ക് കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പയറ് മുളപ്പിച്ചതാണ്. പയർ മുളപ്പിച്ചതിനോടൊപ്പം തന്നെ തേങ്ങ ചിരണ്ടി ഇട്ടിട്ടുണ്ട്. ഇതൊന്നും വേവിച്ച ആഹാരമല്ല, റോ ഫുഡാണ്. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാനായിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ റോ ഫുഡാണ് കൂടുതലും കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, കാര്യം എൻ്റെ ശരീരത്തിന് ഏറ്റവും പറ്റുന്നതും അതുപോലെ തന്നെ ഇത്രയും ദൂരം ഞാൻ സൈക്കിൾ യാത്ര ചെയ്തിട്ടും ഇത്ര ഒരു ദിവസം തന്നെ, ഇപ്പോൾ രാവിലെ മഴയാണെങ്കിൽ ഉച്ചയ്ക്ക് നല്ല ചൂടായിരിക്കും, അത് കഴിഞ്ഞിട്ട് രാത്രി നല്ല തണുപ്പായിരിക്കും, അങ്ങനെ ഒരു ദിവസം തന്നെ പല ക്ലൈമറ്റിലൂടെയാണ് ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത്.
അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലും ഞാൻ ആസ്മാറ്റിക് പേഷ്യന്റ് ആയിരുന്നു, ഒരു ആസാലിൻ എന്ന് പറയുന്ന അതല്ലെങ്കിൽ അതിന്റെ കൂടിയതായിട്ടുള്ള എയറോക്കോട്ട് എന്ന് പറയുന്ന ഇൻഹേലർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ പല അസുഖങ്ങളും അസ്വസ്ഥതകളും ഉണ്ടായിരുന്ന ഞാൻ ഇന്ന് ഇത്ര ആരോഗ്യവാനായിട്ട് യാത്ര ചെയ്യാനായിട്ടും ഇതേപോലെ തന്നെ കൊറോണയുള്ള ബാധിച്ചിട്ടുള്ള പല സംസ്ഥാനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് വന്നു, അല്ലെങ്കിൽ ഏറ്റവും റെഡ് സോൺ ആയിട്ടുള്ള കൊൽക്കത്തയിൽ നമ്മൾ ഇരുന്നിട്ട് കഴിഞ്ഞ 58 ദിവസം ഇരുന്നിട്ട് പോലും നമുക്ക് വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാതിരുന്നതിൻ്റെ കാരണം എൻ്റെ ഭക്ഷണ രീതി തന്നെയാണ്. ഇപ്പോൾ റോ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും കൊറോണയോ, ഈ അടുത്ത ഒരു 5-6 ദിവസത്തേക്ക് 7 ദിവസത്തേക്ക് എൻ്റെ ഫാസ്റ്റിംഗ് ഇങ്ങനെയാണ്, 2 നേരമാണ് എൻ്റെ ഭക്ഷണം, രാവിലെയും വൈകിട്ടും ഇതേ രീതിയിൽ തന്നെയായിരിക്കും. രാവിലെ 10 മണിക്കും വൈകിട്ട് 5 മണിക്കുള്ളിൽ അസ്തമനത്തിനുള്ളിൽ തന്നെ എൻ്റെ ഭക്ഷണം തീരും. അപ്പോൾ ഈ 2 നേരത്തെ എൻ്റെ ഭക്ഷണം ഇതേ രീതിയിൽ ഞാൻ കഴിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് കൊറോണയോ കൊറോണയുടെ ചേട്ടനോ അളിയനോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫാസ്റ്റിങ്ങോട്ട് കൂടി അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇതേപോലുള്ള നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ നിങ്ങളും പറ്റുകയാണെങ്കിലൊക്കെ ഫോളോ ചെയ്യുക. എന്തെങ്കിലും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ നിങ്ങൾക്ക് ഏത് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും മാറിക്കിട്ടും. കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഞാൻ ഇതുവരെ ഒരു ഇംഗ്ലീഷ് മെഡിസിനും എടുത്തിട്ടില്ല, കാരണം പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് എടുത്തിട്ടാണ് ഞാൻ മാറ്റാറ്, അല്ലെങ്കിൽ വയറിനെന്തെങ്കിലും യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ പറ്റാത്ത ഫുഡ് കഴിച്ചതിന് ശേഷം, പറ്റാത്ത ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വേവിച്ച ആഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം വന്ന, നമ്മൾ സ്ഥിരം ദിനചര്യയിൽ നിന്ന് മാറ്റം വരുന്ന ഫുഡുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വയറിനസ്വസ്ഥതയൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റിംഗ് എടുത്തിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഇതേപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതേപടി നമ്മൾ അങ്ങനെ യാത്രയിലേക്ക് അത് വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ഇതൊക്കെ ചെയ്തിട്ടും യാത്ര ചെയ്യാൻ പറ്റിയത്. പക്ഷേ കാഴ്ചയിൽ ഞാൻ വിരൂപനായിരുന്നു, ക്ഷീണിച്ചുണങ്ങി കറുത്ത് വല്ലാത്ത രൂപത്തിലായിരുന്നു ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണുന്നവർക്ക് തന്നെ തോന്നി ഇവൻ എന്താണ്, കാരണം തീർച്ചയായിട്ടും ഞാൻ അതേപോലുള്ള ഭക്ഷണങ്ങളാണ് കഴിച്ചത്, റോ ഫുഡ് മാത്രമാണ് കഴിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. യാത്രയിൽ പലയിടത്തും അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു, എന്നാൽ പോലും മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാഴ്ചയിൽ തന്നെ ഞാൻ ഭയങ്കര മോശമായിരിക്കും, പക്ഷേ മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും ഞാൻ അതേപോലെ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്ക് ഇത്രയും യാത്ര ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ കാണുന്നവർക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക. ഇതിനി നിങ്ങൾക്ക് ആർക്കും നിങ്ങൾക്ക് ദഹിക്കുന്നില്ല, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വിട്ട് കളയുക, കാര്യം ഞാനിത് എൻ്റെ ശരീരത്തിലാണ് പരീക്ഷിക്കുന്നത്, അപ്പോൾ എനിക്കതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് പോസിറ്റീവ് മാത്രം എടുക്കുക, ബാക്കിയുള്ള നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിട്ട് കളയുക, നിങ്ങളാരും പരീക്ഷിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം നമുക്കിനിയിപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിലേക്കും അവിടുത്തെ വിശേഷങ്ങളിലേക്കൊക്കെ പോവാം. ഓക്കെ, നമ്മൾ ആംബുലൻസിൽ വന്ന് കൊണ്ടുപോകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളീ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇറങ്ങുമോ, വേറെ സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു വിശ്വാസമില്ല. അപ്പോൾ നമ്മളത് പാലിക്കും, നമ്മളെ അടുത്തറിയാവുന്ന അത്രയും ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മളോട് വണ്ടിയിൽ വരാനായിട്ട് അവർ സമ്മതിച്ചത്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് എത്തി, നമുക്ക് എന്തായാലും ആവശ്യങ്ങളൊന്നുമില്ല, വെളിയിലോട്ടൊന്നും ഇറങ്ങേണ്ട കാര്യമില്ല, അതുകൊണ്ട് നേരെ ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് കയറുകയാണ്. ചെകുപ്പും കാര്യങ്ങളൊക്കെ അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല, നോക്കിയിട്ട് പറയാം. ബാക്കിലോട്ടൊക്കെ ഉണ്ട് ഈ കാണുന്നത് മാത്രമല്ല, അപ്പോൾ ഈ ചെറിയ കെട്ടിടത്തിലാണ്, ഈ കെട്ടിടത്തിലാണ് നമുക്ക് ടെസ്റ്റിങ് നടക്കുന്നത്. ടെസ്റ്റൊക്കെ ഇവിടെ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗവൺമെൻറ്റിലെ ടെസ്റ്റ് ചെയ്യുന്ന രീതികളൊക്കെ. എന്താകും ഇതിന്റെ പരിപാടി എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് കോവിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഫ്ലൂയിഡ് എടുക്കുകയാണ് ഇവർ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ബ്ലഡൊന്നുമല്ല, നമ്മുടെ മൂക്കിലും വായിലും ഫ്ലൂയിഡാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞു, ഇനിയിപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ വിളിച്ചറിയിക്കും, നെഗറ്റീവ് ആണെങ്കിൽ വിളിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ക്വാറന്റൈനിൽ പോവാം. ആശുപത്രിയിലെ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.